എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഒന്നാമത്തെ ചാപ്റ്ററായ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന വിഭാഗത്തിൽ നിന്നുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് മാനേജ്മെൻറ്റിൻ്റെ ലെവലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഈ മൂന്ന് ലെവലിനകത്തും ഏത് രീതിയിലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പ്രാവശ്യം എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഓർഗനൈസേഷനകത്തുള്ള കീ ഡിസിഷൻ എടുക്കുന്നത് ഏത് തരത്തിലുള്ള മാനേജേഴ്സാണ് എന്നാണ്. 2009 ഒരു പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ ആയിരുന്നു, കീ ഡിസിഷൻ എടുക്കുന്നത് ഏത് തരത്തിലുള്ള മാനേജേഴ്സ് ആയിരിക്കുന്നു. ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആൾക്കാരാണ് കീ ഡിസിഷൻസ് എടുക്കുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ, മിഡ് ലെവൽ, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് എക്സാമിന് നോക്കിയിട്ട് പോകണം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും വരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തുടങ്ങിയ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ ടോപ്പ് ലെവലിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ലേ ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് പ്ലാൻസ് എടുക്കുക, അതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് വരുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഇതിൽ പ്രധാനമായിട്ടും ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്സാണ് ഇതിൽ വരുന്നത്. ഇത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റെയും ലോവർ ലെവൽ മാനേജ്മെൻറ്റെയും ഒരു ലിങ്കായി പ്രവർത്തിക്കുന്നു. പിന്നീട് പ്ലാൻസ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ആയിട്ടുള്ള പ്ലാൻസ് അവർ ക്യാരി ഔട്ട് ചെയ്യുക തുടങ്ങിയ ഫങ്ഷൻസാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുക, അതുപോലെ തന്നെ ലിങ്ക് ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസുമായിട്ട് ലിങ്കായി പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്നതിനകത്ത് വരുന്നത്. ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനെ സൂപ്പർവൈസറി എന്നും ഓപ്പറേഷണൽ ലെവൽ ഓഫ് മാനേജ്മെൻ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസും ഫങ്ഷൻസും കൃത്യമായിട്ട് എക്സാമിന് പഠിച്ചു വെക്കുക. പിന്നീട് അതിനകത്ത് നിന്ന് ഒന്നാമത്തെ ചാപ്റ്റർ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമേഖലയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നതിൽ പ്രധാനമായിട്ടും വരുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, പിന്നീട് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഈ മൂന്ന് തരത്തിലാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഒന്ന് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ പ്രധാനമായിട്ടും വരുന്നത് സർവൈവൽ, ഗ്രോത്ത്, പ്രോഫിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ പ്രധാനമായിട്ടും വരുന്നത്. പിന്നീട് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഗുഡ്സ് കൺസ്യൂമേഴ്സിന് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. പിന്നീട് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അഡിക്വേറ്റ് റിമുനറേഷൻ കിട്ടുക, പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എക്സാമിന് പഠിച്ചിട്ട് പോവുക. പിന്നീട് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ്സാണ് എന്ന് പറയാറുണ്ട്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാകെ തന്നെയാണ്. മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന രീതിയിൽ പ്ലാനിങ് വരും, ഓർഗനൈസിങ് വരും, സ്റ്റാഫിങ് വരും, ഡയറക്റ്റിംഗ് വരും, കൺട്രോളിങ് വരും. ഇതെന്താണ്, ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ്സ് എന്നതിനകത്ത് വരുന്നത്. അതായത് ഒരു ഡയഗ്രാം രീതിയിനകത്ത് വരക്കുന്നത് എക്സാമിന് നോക്കിയിട്ട് പോവുക. പിന്നീട് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് കോർഡിനേഷൻ എന്നുള്ളത്. കോർഡിനേഷൻ എന്ന മേഖലയിൽ നിന്ന് കോർഡിനേഷൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് എക്സാമിന് പഠിച്ചു വെക്കുക. കോർഡിനേഷൻസിൻ്റെ എലമെൻറ്റ്സിൻ്റെ ഇൻറ്റഗ്രേഷൻസ്, പ്രോപ്പർ ടൈമിങ്, ബാലൻസിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് കോർഡിനേഷൻസിൽ വരുന്നത്. ഇൻറ്റഗ്രേഷൻ, പ്രോപ്പർ ടൈമിങ്, ബാലൻസിങ് തുടങ്ങിയ കാര്യങ്ങൾ കോർഡിനേഷൻസിൻ്റെ എലമെൻറ്റ്സിൽ നിന്ന് ചോദിക്കാൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഓരോ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനകത്തുമുള്ള എക്സാമ്പിൾസിൽ നിന്ന് അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയോ അല്ലെങ്കിൽ അതിൽ നിന്ന്
മാച്ച് ചെയ്യാനുള്ള രീതിയിനകത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ, മാനേജ്മെൻറ്റ് ആർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടങ്ങിയതിൻ്റെ പോയിൻറ്സൊക്കെ പഠിച്ചു വെക്കുക. മാനേജ്മെൻറ്റ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്. ബട്ട് മാനേജ്മെൻറ്റ് നമുക്കെന്ത് പറയാൻ പറ്റില്ല, എക്സാറ്റ് സയൻസ് എന്ന് പറയാൻ പറ്റില്ല. ഫിസിക്സ് കെമിസ്ട്രി പോലെയുള്ള എക്സാറ്റ് സയൻസ് അല്ല, കാരണം ദ റിസൾട്ട് കനോട്ട് ബി പ്രഡിക്റ്റഡ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഇൻഎക്സാറ്റ് സയൻസ് ആണ്. പിന്നീട് മാനേജ്മെൻറ്റ് പ്രൊഫഷൻ ആണോ എന്ന് ചോദിച്ചാൽ, മാനേജ്മെൻറ്റ് പ്രൊഫഷനകത്തുള്ള പല ക്വാളിറ്റീസും മാനേജ്മെൻറ്റിനകത്തും ഉണ്ട്. പക്ഷേ എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടാക്ട് എന്നുള്ള ഒരു വിഷയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് മാനേജ്മെൻറ്റ് ആർട്ട് എന്ന രീതിയിനകത്ത്, മാനേജ്മെൻറ്റ് ആർട്ടാണെന്ന് വെച്ചാൽ ആർട്ടിൽ എല്ലാ ഫീച്ചേഴ്സും മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ആർട്ട് ആണ് എന്ന രീതിയിലത് ചോദിക്കാം. അപ്പം ഈ പിന്നീട് ഓരോ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലും വരുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോർമാൻ എന്നുള്ളത് ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എക്സാമ്പിളായിട്ടാണ് വരുന്നത്? ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണ് വരുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. പിന്നീട് ഏതെങ്കിലും ഒരു ഫങ്ഷൻസ് എന്നിട്ട് അതായത് ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണ് ഈ ഫങ്ഷൻസ് വരുന്നത്? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്ന രീതിയിനകത്ത്. മാനേജ്മെൻറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ സയൻസ്, കാരണം അതിനകത്തൊക്കെ മാനേജ്മെൻറ്റ് പ്രൊഫഷനാണ്. എന്താണ് ആ രീതിയിനകത്തുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നതിനകത്ത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് വരുന്നത്? സർവൈവൽ, ഗ്രോത്ത്, പ്രോഫിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നത്. അപ്പം അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നീട് എന്താണ് എഫിഷ്യൻസി, എന്താണ് ഇഫക്റ്റീവ്നെസ്, എന്താണ് വർക്ക് ഈസ് ടു ബി ഡൺ ഇൻ എ കറക്റ്റ് മാനറാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. വർക്ക് ഈസ് ടു ബി ഡൺ ഇൻ എ കറക്റ്റ് മാനറിനെയാണ് എന്ത് വിളിക്കുന്നത്? എഫിഷ്യൻസി എന്നുള്ളത്. ഇഫക്റ്റീവ്നെസ് എന്നാൽ ഡൂയിങ് അക്യുറേറ്റ് വർക്ക് ഓൺലി, കൃത്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ. എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് എന്ന വിഭാഗത്തിലും ചിലപ്പോൾ എന്താണ് ഒരു മാർക്കോ രണ്ട് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് എന്താണ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഗോൾ ഓറിയൻറ്റഡ് ആണ്, യൂണിവേഴ്സൽ പ്രോസസ് ആണ്, കണ്ടിന്യൂസ് ആക്ടിവിറ്റീസ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ എക്സാമ്പിൾസ്, അതിനൊപ്പം തന്നെ കോർഡിനേഷൻസിൻ്റെ എലമെൻറ്റ്സ്, പിന്നീട് മാനേജ്മെൻറ്റ് ആർട്ട്, സയൻസ്, പ്രൊഫഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കുക.